വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിന് നിർദ്ദേശങ്ങളുമായി മന്ത്രിസഭാ ഉപസമിതി. മുട്ടത്തറയിലെ 8 ഏക്കർ മത്സ്യത്തൊഴിലാളി ഭവന പദ്ധതിക്ക് വിട്ടു നൽകും. 3000 കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകും. തിരുവനന്തപുരം നഗരസഭയുടെ 2 ഏക്കറും മത്സ്യത്തൊഴിലാളി പുനരധിവാസത്തിന് വിട്ടു നൽകും. ഉപസമിതി നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും. നിർദ്ദേശങ്ങൾ സമരസമിതിയെയും അറിയിക്കും. തിരുവനന്തപുരത്ത് നിന്ന് അല്ലമീൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അല്ലമീൻ, എന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രിസഭാ ഉപസമിതിയിൽ തീരുമാനിച്ചിട്ടുള്ളത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? സമരക്കാരുമായി കഴിഞ്ഞ ദിവസം മന്ത്രിമാർ നടത്തിയ ചർച്ചയിൽ പുനരധിവാസം ഉറപ്പു നൽകിയിരുന്നു. അതിന്റെ തുടർ ചർച്ചകളാണ് ഇന്ന് മന്ത്രിസഭാ ഉപസമിതി നടത്തിയത്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് 10 ഏക്കറിൽ വിപുലമായ ഫ്ളാറ്റ് സമുച്ചയം, ഭവന സമുച്ചയം നിർമ്മിക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. ഇതിനായി മുട്ടത്തറയിലെ 8 ഏക്കർ ഭൂമി മത്സ്യത്തൊഴിലാളി പദ്ധതിക്കായി വിട്ടു നൽകും. ഇത് നിലവിൽ മൃഗസംരക്ഷണ വകുപ്പിന്റെ കയ്യിലാണുള്ളത്. ഒപ്പം തിരുവനന്തപുരം നഗരസഭയുടെ 2 ഏക്കർ കൂടി ഇതിനായി ഏറ്റെടുത്ത് 10 ഏക്കർ ഭൂമിയിലായിരിക്കും ഭവന സമുച്ചയം നിർമ്മിക്കുക. ഈ മുട്ടത്തറയിലെ ഭൂമിക്ക് പകരമായും മൃഗസംരക്ഷണ വകുപ്പിന് ജയിൻ വകുപ്പിന്റെ ഭൂമി വിട്ടു നൽകാനും തീരുമാനമായിട്ടുണ്ട്. ഈ ഫ്ളാറ്റിൽ 10 ഏക്കർ ഫ്ളാറ്റിൽ 3000 കുടുംബങ്ങളെ പാർപ്പിക്കാനാകുമെന്നുള്ളതാണ് മന്ത്രിതല സമിതിയിൽ ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. ഒരു വിലയിരുത്തൽ. ഇത് മാത്രമല്ല, ഈ പുനരധിവാസം നടപ്പാക്കുമ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്ന 335 കുടുംബങ്ങൾക്കായിരിക്കും ആദ്യ പരിഗണന നൽകുക. ഇവരെ ഉടൻ വാടക കെട്ടിടത്തിലേക്ക് മാറ്റുക. തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകിയതാണ്.